നമസ്കാരം. തിരഞ്ഞെടുപ്പ് അങ്ങോട്ട് കഴിയുമ്പോൾ പി ജെ ജോസഫിന് ഇനി ദോഷക്കാലമെന്ന് പറഞ്ഞാൽ മതി. കേരള കോൺഗ്രസിനെ സംബന്ധിക്കുന്നിടത്തോളം അത്രത്തിൽ ഗൗരവതരമായ ഒരു വിഷയമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയുടെ വിധി വന്നതോടുകൂടി രണ്ടിലെ വിഷയവും കേരള കോൺഗ്രസ് എം വിഷയത്തിൽ ഒരു അന്തിമ തീരുമാനമായിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് ജോസ് കെ മാണി വിഭാഗത്തിന് രണ്ടിലെ ചിഹ്നവും പാർട്ടിയും അനുവദിച്ച് നൽകി ഹൈക്കോടതി ഉത്തരവിട്ടതിന് പിന്നാലെ പി ജെ ജോസഫ് എന്ന വ്യക്തി ഒരു പാർട്ടിയല്ലാതെ ഒരു രജിസ്റ്റേർഡ് രാഷ്ട്രീയ കക്ഷിയുമല്ലാതെ മാറുന്ന ഒരു സാഹചര്യമുണ്ടായിട്ടുണ്ട്. അതായത് സ്വതന്ത്രന്മാരുടെ പട്ടികയിൽ മാത്രമേ പി ജെ ജോസഫിൻ്റെ ആൾക്കാർക്ക് മത്സരിക്കാൻ കഴിയൂ. ഈ സ്വതന്ത്രരായി മത്സരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രധാന പ്രശ്നം എന്തെന്ന് വെച്ചാൽ അംഗീകൃത രാഷ്ട്രീയ പാർട്ടികളുടെ അല്ലെങ്കിൽ രജിസ്റ്റേർഡ് രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗമല്ലാത്തവരെ ഏറ്റവും താഴെ സ്വതന്ത്രരുടെ പട്ടികയിലായിരിക്കും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നത്. പോരാത്തതിന് ജോസഫ് വിഭാഗത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിച്ച് നൽകിയിരിക്കുന്ന ചിഹ്നം ചെണ്ട കൂടിയാണ്. ചെണ്ട ഏതോ ഒരു സ്ഥാനാർത്ഥി, സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന രീതിയിലാണ് വരാൻ പോകുന്നത്. വലിയ തിരിച്ചടി തെരഞ്ഞെടുപ്പിൽ പി ജെ ജോസഫ് വിഭാഗത്തിന് കിട്ടാൻ പോകുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് അപ്രതീക്ഷിതമായിരുന്നു. ഹൈക്കോടതിയുടെ സ്റ്റേ ഓർഡറിൽ അന്തിമ വിധി വന്നപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അവകാശങ്ങളിൽ ഇടപെടാൻ കഴിയില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇത്തരത്തിൽ ജോസ് കെ മാണി വിഭാഗത്തിന് അനുകൂലമായിട്ടുള്ള വിധി വന്നത്. ഇപ്പോൾ പ്രശ്നം അവിടെയെങ്ങും വന്നു. പ്രശ്നം പി ജെ ജോസഫ് വിഭാഗം ഇപ്പോഴും കേരള കോൺഗ്രസ് എം എന്ന പാർട്ടിയുടെ പേര് പറഞ്ഞാണ് പലയിടങ്ങളിലും വോട്ട് പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ വോട്ട് പിടിക്കുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പേര് ദുരുപയോഗം ചെയ്ത് വോട്ട് പിടിക്കുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പേര് ദുരുപയോഗം ചെയ്തു എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഒരു നിയമലംഘനമായിട്ട് വരും. ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ ജോസ് പക്ഷത്തിന് ഇതിനുശേഷം എവിടെയൊക്കെ മത്സരത്തിൽ വിജയിക്കുന്നുണ്ടോ, അതായത് ജോസഫ് പക്ഷം വിജയിക്കുന്നുണ്ടോ, അവിടെയെല്ലാം കേസിന് ഓരോ സ്കോപ്പുണ്ട്. ഒരു അവസ്ഥ ആലോചിച്ച് നോക്കണേ, പി ജെ ജോസഫിന് എല്ലാം കൊണ്ടും ഇപ്പോൾ കണ്ടകശനി എന്ന് പറയുന്നതാണെന്നല്ലോ. ഇപ്പോൾ കേരളത്തിൽ ആകെ 6 അംഗീകൃത പാർട്ടികളാണുള്ളത്. അതായത് രജിസ്റ്റേർഡ് പാർട്ടി, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ച പാർട്ടികൾ എന്ന് പറയുന്നത്. 2 പാർട്ടികൾ ദേശീയ പാർട്ടികളാണ്. അതായത് കോൺഗ്രസും സി പി എമ്മും ഉൾപ്പെടെയുള്ളവർ ദേശീയ പാർട്ടികളുടെ കാറ്റഗറിയിലും സംസ്ഥാന പാർട്ടിയുടെ കാറ്റഗറിയിൽ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ച കാറ്റഗറിയിൽ വരുന്നത് ജനതാദൾ എസും കേരള കോൺഗ്രസ് എമ്മും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും സോഷ്യലിസ്റ്റ് ജനത ഉൾപ്പെടുന്ന 6 പാർട്ടികളാണ് ഇത്തരത്തിൽ കേരളത്തിൽ അംഗീകൃത രാഷ്ട്രീയ പാർട്ടിയായിട്ട് നിലവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ സ്പ്ലിറ്റായി രണ്ടുപേരും 2 വേണ്ടി അടികൂടി, ഒടുവിൽ 2 ഇലയും കൊണ്ട് രണ്ടുപേരും 2 സൈഡിലേക്ക് പോയെങ്കിലും ഏറ്റവും ഒടുവിൽ കോടതിയുടെ ഇടപെടലിലൂടെ ജോസ് കെ മാണി സ്കോർ ചെയ്യുന്നൊരു അവസരമുണ്ടായി. ജോസഫ് വിഭാഗം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരിഗണനയിൽ ഒരു ആൾക്കൂട്ടം മാത്രം, രജിസ്റ്റേർഡ് രാഷ്ട്രീയ പാർട്ടിയില്ല. എന്നാൽ ഇവർ തെരഞ്ഞെടുപ്പിൽ പലയിടങ്ങളിലും വോട്ട് ചോദിച്ചത് കേരള കോൺഗ്രസ് എം ജോസഫ് വിഭാഗം എന്ന് പറഞ്ഞാണ്. അങ്ങനെ ഒരിക്കലും ഒരു രജിസ്റ്റേർഡ് പാർട്ടി അല്ലാത്ത വിഭാഗത്തിന് എങ്ങനെയാണ് വോട്ട് ചോദിക്കാൻ കഴിയുക? ഈ നിലയ്ക്കാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് ശേഷം വലിയൊരു കോൺഫ്ലിക്റ്റിന് സാധ്യതയൊരുങ്ങുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇതിനെ തുടർന്ന് പലർക്കും അസാധുവാക്കപ്പെടുന്ന ഒരു സാഹചര്യം കടന്നു വരുമോ എന്ന ആശങ്ക പോലും നിലനിൽക്കുന്നുണ്ട്. പി ജെ ജോസഫ് വിഭാഗത്തിന് അത്തരത്തിലൊരു അടിയും കൂടി കിട്ടുകയാണെങ്കിൽ യു ഡി എഫിന്റെ മുന്നണി സംവിധാനമായി ചേർന്ന് പ്രവർത്തിക്കുന്ന അവർക്കിപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് കേരളത്തിൽ പരിഗണനയില്ലാത്ത അവസ്ഥയാണ്. അപ്പോ പഞ്ചിപ്പാലിൽ പണി കിട്ടിയെന്നൊക്കെ നാട്ടിൻപുറങ്ങളിൽ പറയും പോലെ ജോസഫ് വിഭാഗം ആകെ ഊരാക്കുടുക്കിൽ പെട്ടിരിക്കുകയാണ്. ഒരുപക്ഷെ കേരള കോൺഗ്രസ് എമ്മിലെ പ്രമുഖ നേതാക്കന്മാരെല്ലാം ഇത്തരത്തിൽ ജോസഫിന് പിന്നിൽ അണിനിരന്നപ്പോൾ അവരാണ് കേരള കോൺഗ്രസിലെ പ്രബല വിഭാഗം എന്നാണ് അവകാശപ്പെട്ടുകൊണ്ടിരുന്നത്. എന്നാൽ പി ജെ ജോസഫിന്റെ ഈ അവകാശവാദത്തെ ഇപ്പോൾ ജോസ് കെ മാണി അടിയിൽക്കൂടെയാണ് പണിവെച്ചു കൊടുത്തിരിക്കുന്നത്. ഈ നിലയ്ക്ക് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പോലും യു ഡി എഫിന് വലിയ ആശങ്കയ്ക്കുള്ള വക നിലനിൽക്കുകയാണ്. പലയിടങ്ങളിലും സീറ്റ് ചർച്ചയിൽ യു ഡി എഫുമായി അടിപിടി കൂടിയാണ് സീറ്റുകൾ കൈയടക്കിയത്. എന്നിട്ട് ആദ്യഘട്ടത്തിൽ ഹൈക്കോടതിയിൽ നിന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനത്തിനെതിരെ സ്റ്റേ ഓർഡർ വാങ്ങി 2 വിഭാഗക്കാർക്കും സ്വതന്ത്ര ചിഹ്നമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിച്ച് നൽകിയിരുന്നത്. അതായത് ജോസ് കെ മാണി പക്ഷത്തിന് ഫാനും പി ജെ ജോസഫ് വിഭാഗത്തിന് ചെണ്ടയുമാണ് അന്ന് അനുവദിച്ചു കൊടുത്തിരുന്നത്. ഇതിനുശേഷം 2 വിഭാഗവും തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്നു. ഇലക്ഷൻ പ്രചരണവുമായി മുന്നോട്ട് പോകുന്നതിനിടയിലാണ് അപ്രതീക്ഷിതമായ ഹൈക്കോടതി ഈ ഒരു വലിയ ചതി കേരള കോൺഗ്രസ് നേതാവായ പി ജെ ജോസഫിനോട് ചെയ്തത്. ആ ചെയ്ത്താകട്ടെ, ജോസഫിന്റെ രാഷ്ട്രീയ ഭാവി തന്നെ തകർക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തിയിട്ടുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പുതിയ പാർട്ടി രജിസ്റ്റർ ചെയ്യണമെങ്കിൽ പോലും ഒരുപാട് നടപടിക്രമങ്ങൾ അവശേഷിക്കുന്നുണ്ട്. അപ്പോൾ വളരെ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് രജിസ്റ്റർ ചെയ്ത് ഇനി ചിഹ്നം അനുവദിച്ച് കിട്ടുന്നത് പോലും അത് വളരെ ബാലികേറാമലയായിട്ടുള്ള ഒരു അവസ്ഥയാണ് ജോസഫിന്റെ മുന്നിലുള്ളത്. എന്നാൽ മറുവിഭാഗത്തിനാകട്ടെ, തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ആനുകൂല്യം നൽകിയത് അവർക്ക് വലിയ തരത്തിലുള്ള ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നാണ് ജോസ് കെ മാണി പക്ഷം പറയുന്നത്. അതായത് 2 എന്ന് പറയുന്നത് മധ്യ കേരളത്തിലെ
അച്ചായന്മാർക്ക് അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്കിടയിലുള്ള ഒരു വികാരത്തിന്റെ ഭാഗമാണ്. പല പ്രായം ചെന്നവർക്കും ഇപ്പോഴും ജെണ്ടയും ഫാനുമായിട്ട് ചെന്നാൽ അറിയാൻ പറ്റത്തില്ല. ആരാണ് എന്താണെന്ന് അറിയണമെങ്കിൽ അവർ ചിഹ്നം മാത്രമാണ് നോക്കുന്നത്. അപ്പോഴാണ് ഈ ഒരു അവസ്ഥ പി ജെ ജോസഫിന് വന്നു ചേർന്നിരിക്കുന്നത്. തിരഞ്ഞെടുപ്പിൽ കനത്ത പരാജയം ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ഇപ്പോൾ തന്നെ കോടതിയിൽ ഹർജിയുമായി പി ജെ ജോസഫ് പോയിട്ടുണ്ട്. അതായത് താൽക്കാലികമായി സിംഗിൾ ബെഞ്ച് ഉത്തരവിന് സ്റ്റേ കൊടുക്കണമെന്നാണ് ആവശ്യം ഉന്നയിച്ചിട്ടുള്ളത്. ഇത് നല്ല സമയത്ത് പരിഗണിച്ചെടുക്കുകയാണെങ്കിൽ ജോസഫിന് സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഒരു പിടിവള്ളി കിട്ടുമെന്ന് പറയാം. അല്ലെങ്കിൽ വലിയ കയത്തിലേക്കായിരിക്കും ഇപ്പോൾ ചെന്ന് വീഴാൻ പോകുന്നത്. ഇത്രയും പേർ കൂടോടെ അദ്ദേഹത്തിനോടൊപ്പം ചെന്നു. പ്രമുഖ നേതാക്കന്മാരും മുതിർന്ന നേതാക്കന്മാരെല്ലാം ഇപ്പോൾ ജോസഫിന്റെ പിന്നിൽ തന്നെയാണ് അണിനിരന്നിട്ടുള്ളത്. അവർക്കെല്ലാം ഇപ്പോൾ ഉണ്ടാകാൻ പോകുന്ന അവസ്ഥ അവരുടെ രാഷ്ട്രീയ ഭാവി അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ്. അവർക്ക് കേരള കോൺഗ്രസ് എന്ന് പോലും പറയാൻ പറ്റത്തില്ല. കാര്യം ഒരു രജിസ്റ്റേർഡ് പാർട്ടിയാണെങ്കിൽ മാത്രമേ ആ പേര് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. കേരള കോൺഗ്രസിന്റെ ചരിത്രം നമുക്ക് നോക്കാം. കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ തവണ രാഷ്ട്രീയ പാർട്ടികളെ സംഭാവന ചെയ്തൊരു പാർട്ടിയാണ് കേരള കോൺഗ്രസ്. അത് രൂപം കൊണ്ട നാൾ മുതൽ ഇന്ന് ഇപ്പോൾ 2020 എത്തി നിൽക്കുമ്പോൾ പോലും പിളർപ്പിന്റെ വക്കിലാണ്. പിളർപ്പിന്റെ വക്കിലല്ല, പിളർന്നു കഴിഞ്ഞു. അത് ഏത് പേരിൽ ഇനി വരാൻ പോകുന്നു എന്ന് മാത്രം അറിഞ്ഞാൽ മതി. മിക്കവാറും കേരള കോൺഗ്രസ് ജോസഫ് എന്നായിരിക്കും ഈ പാർട്ടിക്ക് വരാൻ പോകുന്നത്. അതായത് ജെ ആയിരിക്കും ബ്രാക്കറ്റിൽ വരാൻ പോകുന്നത്. ഇപ്പോൾ തന്നെ കേരള കോൺഗ്രസ് ബി ഉണ്ട്, കേരള കോൺഗ്രസ് ജേക്കബ് ഉണ്ട്. അപ്പോൾ ജേക്കബ് ഉള്ളത് കൊണ്ട് തന്നെ ജോസഫ് എന്ന് കിട്ടുമെന്നുള്ള കാര്യവും സംശയിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ ഇതോടൊപ്പം തന്നെ കേരള കോൺഗ്രസിന്റെ ഒരു വിഭാഗം, പി ടി തോമസ് വിഭാഗം നിൽക്കുന്നത് എൻ ഡി എയോടൊപ്പമാണ്. പോരാത്തതിന് ബാലകൃഷ്ണപിള്ളയുണ്ട്. ഇത്തരത്തിൽ പല പേരുകളിൽ പല കേരള കോൺഗ്രസ് ഈ നാട്ടിൽ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരള കോൺഗ്രസ് ജേക്കബിലാണ് അനൂപ് ജേക്കബ് ഉൾപ്പെടെയുള്ളവർ പ്രവർത്തിക്കുന്നത്. ആ പാർട്ടി പിളർന്നിട്ടാണ് ജോണി നെല്ലൂർ ഉൾപ്പെടെയുള്ളവർ മറ്റൊരു കേരള കോൺഗ്രസിലേക്ക് ചേക്കേറിയത്. ഈ നിലയ്ക്ക് എല്ലാം കൊണ്ടൊരു അഴകുഴഞ്ചൻ സെറ്റപ്പിലാണ് ഈ കേരള കോൺഗ്രസ് സംവിധാനം പ്രവർത്തിക്കുന്നത്. അതിലെ ഏറ്റവും പ്രധാന കക്ഷിയായിട്ട് ആരാണ് എന്നുള്ളത് കേരള കോൺഗ്രസ് എം എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ 1979 രജിസ്റ്റേർഡ് പാർട്ടിയായി മാറിയതാണ് ഈ കേരള കോൺഗ്രസ് എം എന്ന് പറയുന്ന പാർട്ടി. ഈ പാർട്ടിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായി അംഗീകാരം നൽകിയിട്ടുണ്ട്. കാര്യം അവർക്ക് അത്രത്തോളം ജനപ്രതിനിധികൾ ഈ നാട്ടിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് സംസ്ഥാന പാർട്ടിയായിട്ട് അംഗീകരിക്കാനായിട്ടുള്ള സാഹചര്യം. ഇപ്പോൾ സംസ്ഥാന പാർട്ടിയായിട്ട് അംഗീകരിക്കുന്ന ഒരു വിഭാഗമായി ജോസ് കെ മാണി മാറുകയും ഒരു തരത്തിലുള്ള അഡ്രസ്സും ഇല്ലാതെ പി ജെ ജോസഫ് വിഭാഗം നിലംപൊത്തുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് തിരഞ്ഞെടുപ്പിനെ ഇവർ അഭിമുഖീകരിക്കാൻ പോകുന്നു എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. തിരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ ജയം സ്വന്തമാക്കിയാൽ പോലും കേരള കോൺഗ്രസിന്റെ പേര് ഉപയോഗിച്ചു എന്ന് പറയുന്നത് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയെ ദുരുപയോഗം ചെയ്ത ഒരു അവസ്ഥ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്തായാലും ഈ നിലയ്ക്ക് മുന്നോട്ട് പോകുകയാണെങ്കിൽ കേരളത്തിൽ കേരള കോൺഗ്രസ് എന്ന സങ്കല്പത്തിന് പോലും വലിയൊരു വീഴ്ച ഉണ്ടാകുന്ന ഒരു കാലമാണ് കടന്നു വരാൻ പോകുന്നത്. ഒരു മതത്തിനെ മാത്രം ലക്ഷ്യം വെച്ച് കേരളത്തിൽ രൂപം കൊണ്ടൊരു പാർട്ടിയാണ് കേരള കോൺഗ്രസ് എന്ന് പറയുന്നത്. മധ്യ തിരുവിതാംകൂറിലെ ക്രിസ്ത്യൻ മെജോറിറ്റി മേഖലയെ അവരെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ് കേരള കോൺഗ്രസ് എന്ന പാർട്ടി ഈ നാട്ടിൽ രൂപം കൊണ്ടത്. രൂപം കൊണ്ടതിന് ശേഷം അവർ അച്ചായന്മാരുടെ റബ്ബർ വിഷയങ്ങളും അല്ലെങ്കിൽ മലയോര മേഖലയിലെ കർഷകരുടെ പ്രശ്നങ്ങളൊക്കെ ഉയർത്തിക്കാട്ടിയാണ് ആ മേഖലയിൽ വലിയ സ്വാധീനം ഉണ്ടാക്കിയെടുത്തത്. ഒപ്പം പള്ളിക്കാരുടെ പിന്തുണയും കൂടി ആയപ്പോൾ വളരെ പെട്ടെന്ന് വളർന്നൊരു പാർട്ടിയാണ് കേരള കോൺഗ്രസ്. പിന്നെ വളരുംതോറും പിളരും, പിളരുംതോറും വളരുമെന്ന് കെ എം മാണി തന്നെ പറഞ്ഞു വെച്ച പാർട്ടിയാണ് ഇപ്പോൾ പിളരുംതോറും തളരുന്നൊരവസ്ഥയിലേക്ക് എത്തിപ്പെട്ടിരിക്കുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി കേരള കോൺഗ്രസിലെ രാഷ്ട്രീയ വിഷയം കൂടുതൽ മൂർച്ഛിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. കോടതി കയറാൻ പോകുന്നത് ആരൊക്കെ ജയിച്ചു, അവർ ഈ പാർട്ടിയുടെ പേര് ദുരുപയോഗം ചെയ്തു എന്ന തരത്തിലാണ് പുതിയ കേസുകൾ മാലപ്പടക്കം പൊട്ടും പോലെ പല കോടതികളിലും കയറാൻ പോകുന്നത്. ഈ അവസ്ഥയിൽ പി ജെ ജോസഫിന് ഏത് നിലയ്ക്ക് തന്റെ ഒപ്പമുള്ളവരെ പിടിച്ചു നിർത്താൻ കഴിയുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ജോസ് കെ മാണിക്കാണെങ്കിൽ പാർട്ടിയും ഒരു അഡ്രസ്സുമുണ്ട്. പി ജെ ജോസഫ് വിഭാഗത്തിന് അഡ്രസ്സുമില്ല, പേരുമില്ല, കേവലം കയറിയിരിക്കാൻ പോലും ഒരു ഓഫീസ് ഇല്ലാത്തതിന്റെ ഗതികേടാണ് പി ജെ ജോസഫിന് ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്നത്. ഈ പ്രതിസന്ധിയിൽ നിന്ന് കരകയറുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. കുറെ നേതാക്കന്മാരുണ്ടെങ്കിൽ പോലും ഒരാൾക്കൂട്ടം ചേർന്ന് ഒരുപാട് കാലം ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയില്ല. ഒരേ ആശയമൊക്കെ ആണെങ്കിൽ പോലും പലരും അധികാരമോഹവുമായിട്ടാണ് പി ജെ ജോസഫ് പക്ഷത്തേക്ക് ചെന്ന് നിൽക്കുന്നത്. അതായത് അടുത്തത് ഇടത് സർക്കാർ മാറി യു ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരുമെന്ന പ്രതീക്ഷയിലാണ് ഇത്തരത്തിൽ ഒരു പുതിയ മുന്നണിയിലേക്ക് പലരും ചേക്കേറിയിട്ടുള്ളത്. അത് പല പേരിലുള്ള കേരള കോൺഗ്രസുകളെ പിളർത്തിയാണ് ഇത്തരത്തിൽ പി ജെ ജോസഫിനൊപ്പം വിശാല കേരള കോൺഗ്രസ് എന്ന പേരിൽ അണിനിരന്നത്. ഇതെല്ലാം ഇപ്പോൾ പൊളിഞ്ഞ് പാളീസാകുന്ന അവസ്ഥയിലായിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരും ചെണ്ട ചിഹ്നത്തിൽ സ്വതന്ത്രരുടെ ഇടയിൽ കിടന്ന് മത്സരിക്കേണ്ട ഗതികേട്. അപ്പോൾ വരുന്ന പഴയ ആൾക്കാരുടെ ഒന്ന് വോട്ട് കിട്ടുമെന്നുള്ള പ്രതീക്ഷയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അത് എങ്ങനെ കിട്ടുമെന്ന് അവർ ആലോചിക്കുമ്പോൾ ആകെ പ്രതിസന്ധി ഉണ്ടാകും. ഇപ്പോഴത്തെ നിലയ്ക്ക് എല്ലാം കൊണ്ടും
ജോസ് കെ മാണി വിഭാഗത്തിന് വന്നു ചേർന്നിരിക്കുന്ന ആത്മവിശ്വാസം എന്ന് പറയുന്നത്. അവർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ വിജയം കൂടി കൈവരിക്കാനായാൽ പി ജെ ജോസഫ് പക്ഷത്തിനുമേൽ മാനസികമായിട്ടുള്ള മുന്നേറ്റം കൂടി ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.